നമസ്കാരം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് തിരിച്ചെത്തുന്ന പ്രവാസികളെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടനയെ വളരെയധികം സമ്പുഷ്ടമാക്കിയിരുന്നത് പ്രവാസികൾ തന്നെയാണ് ഒരുപക്ഷെ ഒരു കേരളത്തിലെ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും അർബൻ സൈഡ്സിൽ നിന്നാണ് ഇരിക്കണം ഒരു ആൾ വിദേശത്ത് ജോലി ചെയ്യുന്നതൊരു അതിശയോക്തിയല്ല ഇതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഉന്നത ഒരു ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്ന ഒരു ഒരു വലിയ കുതിച്ചു കാട്ടം തന്നെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും വളരെ അപ്പം നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രവാസികൾക്ക് പ്രവാസി എന്ന് പറയുമ്പോൾ നോൺ റെസിഡൻറ്റ് കേരള എന്ന് പറയുന്നത് ഒരു ഒരു വിഭാഗത്തെയാണ് നമ്മളെല്ലാവരും കാണുന്നത് അത് വിദേശ എസ്പെഷ്യലി വിദേശത്ത് നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഒരുപാട് മലയാളികൾ ഉണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വിഭാഗത്തിലുള്ള പ്രവാസികളെയാണ് ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുന്നത് എനിക്ക് ഓർമ്മെൻറ്റായി ഏതാണ്ട് രണ്ട് ട്രില്യൺ രൂപ ഈ കേരളത്തിലെ പ്രവാസികളുടെ എൻ ആർ ഐ ഡെപ്പോസിറ്റായിട്ടുണ്ട് അപ്പോൾ എൻ ആർ ഐ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എഫ് ഡി ആയിട്ടും ബാങ്ക് അക്കൗണ്ടിലും മറ്റുമൊക്കെ ഉള്ളത് രണ്ട് ലക്ഷം കോടിയോളം രൂപയാണ് ഇന്ന് പ്രവാസികൾ സംഭരിച്ച് സൂക്ഷിച്ച് ശേഖരിച്ച് വെച്ചിരിക്കുന്ന പണം ക്യാഷായിട്ട് മാത്രം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഒരു ഒരു വെൽത്ത് എന്ന് പറയുന്നത് കെട്ടിടങ്ങളിലും ഗോൾഡിലും ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്സും വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം ഒരുപാട് പ്രവാസികൾ നമുക്കെല്ലാവർക്കും അറിയാം ഇത് രണ്ടോ മൂന്നോ വിഭാഗങ്ങളുണ്ട് വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വിദേശത്ത് പോയിട്ടുണ്ട് വലിയ അധികം സാലറീസ് ഉള്ള രണ്ട് ഒരു മിഡിൽ ലെവൽസിൽ ഒരു എക്സിക്യൂട്ടീവ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒക്കെ ഉള്ള ലെവൽസിൽ ഒരു ഉള്ള ആളുകളുണ്ട് പിന്നെ ഒരു ലേബർ ക്ലാസ് ആളുകളും പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലാണ് അപ്പം ഇതിനകത്ത് പലരും പല റിപ്പോർട്ടുകളും പറയുന്നത് ഒരുപാട് ആളുകൾ തിരിച്ച് വന്നിട്ടുണ്ട് ഇൻ ഭാരതത്തിലേക്ക് കേരളത്തിലേക്ക് പ്രത്യേകിച്ചും ഈ കേരളത്തിലേക്ക് വരുന്ന ഏതാണ്ട് എട്ട് ലക്ഷത്തോളം പേരുണ്ടെന്നാണ് നോർക്കയുടെ ഒരു ഒരു വെബ്സൈറ്റിൽ പറയുന്നത് എട്ട് ലക്ഷം പ്രവാസികൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതിനകത്തൊരു ഒരു മൂന്ന് ലക്ഷം പേരോളം തിരിച്ചു പോകുമെന്നും ഒരു അഞ്ച് ലക്ഷം പേരെങ്കിലും ഇതുവരെ ഉള്ള ഒരു ആളുകൾ ഇവിടെ തിരിച്ച് പോകാതെ സ്ഥിരമായി താമസിക്കുവാനായിട്ട് തിരിച്ചെത്തും അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മിഡിൽ ഈസ്റ്റാണ് നമ്മുടെ ഒരു ഒരു മേജർ ഒരു എംപ്ലോയ്മെൻറ്റിന് വേണ്ടി ആളുകൾ പൊക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ആളുകൾ പൊക്കോണ്ടിരുന്നത് ഇവിടുത്തെ ഒരു ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എക്കോണമിയൊക്കെ മോശമായി അല്ലെങ്കിൽ താഴോട്ട് പോയി എന്നൊക്കെ ഉള്ളത് കാരണം പലരും ജോലി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്രേറ്റീവായിട്ടുള്ളൊരു ജോലിയല്ല എന്നുള്ളതൊക്കെ കൊണ്ട് പലരും ഒന്നുകിൽ ഫാമിലീസിനെ തിരിച്ചയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് മതിയാക്കി തിരിച്ച് ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആഗ്രഹിച്ച് ആലോചിക്കുന്ന ആ തിരിച്ച് എത്തിയതോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതോ ആയ ആളുകളെ കുറിച്ചാണ് അത് നമ്മുടെ ഇന്നത്തെ ഒരു ഒരു ഫോക്കസ് ഏരിയ അപ്പം ഒരുപാട് ഈയിടെയായിട്ട് കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് ഒരുപാട് ആളുകൾ ഞാനുമായി ചർച്ച ചെയ്യാറുണ്ട് അതായത് എന്ത് ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അപ്പോൾ പലരും കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു കൂട്ടമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതല്ലാതെ ഒറ്റയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ചേർന്ന് തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്തായാലും തിരിച്ച് വരുമ്പോൾ ഒരു വരുമാനമാർഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ബോധവാന്മാരായിരിക്കണം ഈ വരുന്ന ആളുകളെല്ലാം ഒരു പക്ഷേ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ ഒരുപക്ഷെ ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ ഒരിക്കൽ വന്നിട്ട് പോകുന്ന ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് എന്നാൽ ഇവർക്കാർക്കും ഒരു നമ്മുടെ രാജ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളല്ല ഒരു നിത്യേന തന്നെ ഭാഷയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറലിയൊക്കെ ആണെങ്കിലും ഒക്കെ വളരെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇവരാരും ഒരു ഒരു നമ്മൾ പലപ്പോഴും പറയും ഇപ്പോൾ യു എസിലോ യൂറോപ്പിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറുമായിട്ട് വളരെയധികം വ്യത്യാസം വന്നിട്ടുള്ള ആളുകളാണ് അങ്ങനത്തെ അല്ല നമ്മുടെ ഇപ്പം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു പ്രവാസികൾ നാടുമായിട്ട് വളരെ ശക്തമായ ബന്ധം നിലനിർത്തുന്ന തന്നെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് അപ്പം പക്ഷേ ഇതിനകത്തുള്ള ഒരു ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും ഈ പറയുന്നൊരു ലീവിന് വരുന്ന സമയത്തോ ഒരു കാലം ചിലവഴിക്കുന്ന സമയത്തോ ഉള്ള പരിമിതമായ അറിവും പരിജ്ഞാനവും മാത്രമേ ഈ ഇതിൻ്റെ ഒരു ബിസിനസ് എൻവറോൺമെൻറ്റിനെ പറ്റിയുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഒരു അറിവിൻ്റെ കുറവ് അവിടെ ഡെഫിനറ്റായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും അപ്പം ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയി വർക്ക് ചെയ്യുന്ന ഒരു കുടുംബമൊക്കെ ആയി അപ്പം കുട്ടികളും മറ്റുമൊക്കെ പഠിക്കുകയാണ് അല്ലെങ്കിൽ പഠിത്തം ഒരു നെക്സ്റ്റ് കോളേജ് ലെവലിലേക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിലേക്കൊക്കെ പോകുന്ന ഒരു ഒരാളുകളാണ് പിന്നെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഒരു അതിന് മുകളിലായിട്ടൊക്കെ ജീവിതം നയിച്ചിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഇവിടെ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ വന്നു കഴിയുമ്പോൾ തന്നെ അവരുടെ ഒരു ഒരു സ്റ്റേറ്റസോ ഒക്കെ ഒരു 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 അപ്പർ മിഡിൽ ക്ലാസ് ലെവലിൽ ജീവിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്താവാം ഒരു ഒരു പരിരക്ഷ ഇനി മുന്നോട്ടുള്ള കാലം നമ്മളിപ്പോൾ മനസ്സിലാക്കണം ഏതാണ്ട് ഈ നാൽപ്പതുകളുടെ അവസാനമോ അൻപതുകളുടെ ആദ്യമോ ഒക്കെ ആയിരിക്കും പലരും തിരിച്ചു വരുന്ന ആ ഒരു ഒരു രീതി ഉണ്ടാകുന്നത് അപ്പോൾ ഇവരുടെ കയ്യിൽ പലതരത്തിലുള്ള ആണ് ഉണ്ടാകുക ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിലുണ്ടാകുന്ന ഒരു ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡെപ്പോസിറ്റ് മറ്റുമൊക്കെ അതൊരു വെൽത്തായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു ഒരു ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശയും മറ്റുമൊക്കെ ഒരു ഇൻകം ആയിട്ട് മാറ്റാമെങ്കിൽ പോലും രണ്ട് ഉള്ളത് സ്വർണ്ണമാണ് സ്വർണം എന്ന് പറയുന്നത് ഒരു ഈൽഡ് തരുന്ന ഇതല്ല ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒക്കെ ഉണ്ടായേക്കാം എന്നല്ലാതെ അതിൽ നിന്ന് നമുക്കൊരു ഒരു റെഗുലർ റിട്ടേൺ കിട്ടുന്ന ഒരു അസെറ്റല്ല മൂന്നാമത് കെട്ടിടങ്ങളാണ് അത് റെസിഡൻഷ്യൽ ആകാം കമേഴ്സ്യലാകാം അപ്പോൾ അങ്ങനെയുള്ള ഏതാണ്ട് മൂന്ന് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് മിക്കവാറും ഉള്ള ആളുകൾക്ക് ഇവിടെ ഈ പറയുന്ന ഒരു രണ്ട് പതിറ്റാണ്ട് ജോലി ചെയ്തിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നാച്ചുറലി ഇവർ തിരിച്ചു വരുമ്പോൾ ആലോചിക്കേണ്ട രണ്ട് മൂന്ന് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഒന്ന് ഇവർക്ക് ഒരു 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 അതേ തരത്തിലുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി എന്ത് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവണം അപ്പോൾ ഈ ബാങ്ക് ഡെപ്പോസിറ്റ്സിനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം അഞ്ച് ശതമാനവും അഞ്ചര ശതമാനമോ മറ്റോ പലിശയാണ് അപ്പോൾ അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ വെക്കുന്നത് അല്ലാതെ പല ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം അതിന് റിസ്ക് റിട്ടേൺ കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടാം രണ്ട് ഈ സ്വർണത്തിൻ്റെ ഒരു മോണിറ്റൈസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് വിറ്റിട്ട് അത് ഡിപ്ലോയ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം മൂന്നാമത് നമുക്ക് വാടക കിട്ടുന്ന മിക്കവാറും ഒരു 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 ആവറേജ് ഒരു ഫാമിലിക്ക് രണ്ടോ മൂന്നോ അപ്പാർട്ട്മെൻറ്റ്സ് കാണാം ഈ രണ്ടോ മൂന്നോ അപ്പാർട്ട്മെൻസിൽ നിന്നും കിട്ടുന്ന റെൻറ്റിൽ ഒരുപക്ഷെ അവരെടുത്തിരിക്കുന്ന ഒരു വായ്പ തിരിച്ചടവിന് പോലും ഒരുപക്ഷെ പര്യാപ്തമായെന്നിരിക്കില്ല കാരണം ഒരു ആറ് മുതൽ എട്ട് ശതമാനം വരെയാണ് നമുക്കൊരു ഭാരതത്തിൽ ഒരു റെൻറ്റൽ റവന്യൂ കിട്ടുന്നത് ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം എടുക്കും ഇതിൽ നിന്നൊരു റവന്യൂ മോഡൽ നമുക്ക് കിട്ടാനായിട്ട് ഈ വായ്പ തിരിച്ചടയ്ക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു ഒരു ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് പലരും തിരിച്ചെത്തുന്നത് ആ സമയത്താണ് ഇനി എന്താ ചെയ്യുക തിരിച്ചെത്തുമ്പോൾ ഞാൻ നാട്ടിലെത്തുമ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പലരും പല ബിസിനസ്സുകളും തുടങ്ങാനായിട്ടുള്ള ചർച്ചകളും മറ്റൊക്കെ ഉണ്ട് കാരണം ഇവർ ആദ്യമേ ഡിസൈഡ് ചെയ്യുന്നു എനിക്കൊരു ക്രിയേ ഒരു 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 ജോബ് കിട്ടാനായിട്ട് ഇവിടെ തിരിച്ചു വന്നാൽ നമുക്കൊരു ജോലി സ്ഥിരമായ ജോലി ഒരു കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഒരു വരുമാനമാർഗം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ ചെയ്യാനൊക്കും അപ്പോൾ പലരും ആലോചിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് പലരും നോക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പങ്കാളിയായി ചേരുക അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുക അതുമല്ലെങ്കിൽ ഒരു കുറേ പേരും കൂടെ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇതെല്ലാം തെറ്റല്ല ഡെഫിനറ്റായിട്ട് ഇതിനെല്ലാം അതിൻ്റേതായ സക്സസ് മോഡൽസ് ഉണ്ട് പക്ഷെ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ശ്രദ്ധയോടു കൂടി ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് നമ്മൾ വിദേശ രാജ്യങ്ങൾ കാണുന്ന പോലെ പോലെയുള്ളൊരു ബിസിനസ് അല്ല ഭാരതത്തിൽ ഡെഫിനറ്റ്ലി അത് കേരളത്തിലാവുമ്പം കുറെ കൂടെ വ്യത്യാസമുണ്ട് നമുക്കറിയാം വളരെ ട്രേഡ് യൂണിയൻ മിലിറ്റൻസിയും മറ്റുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പലരുടെയും ആത്മഹത്യയെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കേരളത്തിൽ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകണം ആ ധാരണ എന്ത് ബിസിനസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ വ്യക്തമായി നമുക്കൊരു ഒരു നിശ്ചയമുണ്ടാകണം അപ്പം ഇതിന് നമുക്ക് എപ്പോഴും തോന്നും ഞാൻ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഒരു വിദേശത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ചുരുക്കൂട്ടി വെച്ചാൽ പിറ്റേ ദിവസം വന്ന് അതിൻ്റെ പിറ്റേ ദിവസം പോലൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ വരുമാനം ഇത് ഒരു ഒരു നല്ലൊരു രീതിയാണെന്ന് എനിക്ക് കണ്ടിട്ടില്ല പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഇതുമായിട്ട് അലൈൻ ചെയ്യാനും അവർക്ക് എല്ലാ ഫ്രസ്ട്രേഷൻസും ഇവിടുത്തെ ഒരു രീതികളും മറ്റുമൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ ഉള്ളൊരു വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം എൻ്റെയോട് ചോദിക്കുന്ന പലരോടും ഞാൻ പറയുന്നത് നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങൾക്കറിയാവുന്ന തൊഴിലെന്താണ് ആ തൊഴിൽ അലൈൻഡായിട്ടുള്ള ജോലി വളരെ കൊച്ചു രീതിയിലാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് മാസമെങ്കിലും ഈ ക്ലൈമറ്റ് ഒരു അക്ലമറ്റൈസേഷൻ എന്ന് പറയും ഈ പറയുന്ന ഒരു കാലാവസ്ഥ ഒരു ബിസിനസ് കാലാവസ്ഥയുമായിട്ടൊന്ന് അലൈൻ ചെയ്ത് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക ഒരു പക്ഷേ ഒരു ഒരു അപ്പറൻറ്റീസായിട്ട് നിന്ന പോലെയും ഒരു ഒരു തെറ്റില്ല പക്ഷേ അതിനെപ്പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാവുള്ളൂ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ധനം അതിൻ്റെ ഒരു പ്ലാനിങ് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് നമ്മുടെ എക്സിസ്റ്റിംഗ് ലൈഫ് സ്റ്റൈലിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക കുട്ടികളുടെ പഠിത്തമാകട്ടെ നമ്മുടെ ഒരു ജീവിത നിലവാരം കേഴ്പീണ്ടതാകട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണം ഒരു അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ വർഷം ഈ ബിസിനസ്സിനെ സസ്റ്റെയിൻ ചെയ്യിക്കാനായിട്ട് കാരണം നമുക്ക് എല്ലാവരും കാണുന്നത് ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാസം മുതൽ അതിൽ നിന്നും ഒരു ഒരു റിട്ടേൺ കിട്ടി തുടങ്ങും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ചിലവ് കഴിക്കാനുള്ള പണം കിട്ടും അത് ഒരു ശരിയായ ഒരു ധാരണയല്ല അങ്ങനെ കിട്ടുന്ന ബിസിനസ്സുകൾ ഉണ്ടാവാം പക്ഷേ ജനറലി ഒരു ബിസിനസ്സിൻ്റെ ഒരു ഒരു സൈക്കിൾ ഒരു ഒന്നോ രണ്ടോ വർഷം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യുള്ളൂ അതിൽ നിന്നൊരു ഒരു ഒരു സ്ഥിരമായ വരുമാനം നമുക്ക് എടുക്കാനൊക്കെ ഉള്ളൂ അപ്പം ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണ് ഞാൻ ഒരു പല പല ആളുകളിവിടെ വന്നു ഈ ഒരു 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 പർട്ടിക്കുലർ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറയാനൊക്കുന്നത് ഒരു പ്രവാസിയായ ആൾ ഇവിടെ വന്നൊരു വലിയ ബിൽഡി ഒരു സ്ഥലം വാങ്ങിച്ചൊരു ബിൽഡിങ് കെട്ടി ഇതൊരു റെസിഡൻഷ്യൽ സോണിലായിരുന്നു ഈ റെസിഡൻഷ്യൽ സോണിൽ ഉണ്ടാക്കിയ ബിൽഡിങ്ങിന് വാടകയ്ക്ക് കൊടുക്കുക അതിൽ നിന്ന് റെഗുലറായിട്ട് ഇൻകം കിട്ടും എന്നൊക്കെയാണ് അപ്പോൾ അന്ന് ആ പറയുന്ന കൺസൾട്ടൻസ് അവരും കൂടെ പറഞ്ഞു കൊടുത്ത് ഇവിടെ റെസിഡൻഷ്യൽ സോണിൽ നമുക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിതിനെ ഒരു ഓൾഡ് ഏജ് ഹോം എന്നുള്ള രീതിയിൽ ഇതിനെ ലൈസൻസ് വാങ്ങിച്ച് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു കൺവെർഷനായിട്ട് മാറ്റാം അത് വളരെ ഈസിയാണ് കാരണം എന്തെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ കണ്ട് പറഞ്ഞാൽ ഇതൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹം കിട്ടുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു പത്തോ പതിനഞ്ചോ വർഷം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ് ഉണ്ടായത് പിന്നെ വലിയ രീതിയിലുള്ള ഫൈനും മറ്റുമൊക്കെ അടച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇതൊരു കൺവേർട്ട് ചെയ്ത് കിട്ടുക എന്നിട്ട് പോലും പല ഭാഗങ്ങളും അതിൻ്റേതായ ഒരു ഒരു ബേസ്മെൻ്റും മറ്റും ഒന്നും ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം കാർ പാർക്കിംഗ് അങ്ങനെ അപ്പം നിയമങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി അറിയാതെ നമ്മളൊരു ബിസിനസ്സിലെടുത്ത് ചാടുന്നത് അതിനെപ്പറ്റി വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെയാണ് ആളുകൾക്ക് ഈ ജീവിത നിലവാരം നിലനിർത്താനും മറ്റുമൊക്കെ പറ്റാതെ ആളുകൾക്കൊരു ഒരു ആത്മഹത്യയിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പം ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഈ പറയുന്ന ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അതിനു വേണ്ട ശരിയായ പഠനമുണ്ടാകുക ആ പഠനത്തിന് ഫൈനാൻഷ്യൽ പഠനം ഉണ്ടാകുക അതിനുള്ള വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് മാത്രമേ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാവുള്ളൂ നമുക്ക് ഒരു ഒരു രണ്ടാമതൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രവാസി സാധാരണഗതിയിൽ വളരെ ഈഗോയിസ്റ്റിക്കാണ് കാരണം ഞാൻ ഒരു ഒരു വിദേശത്തു നിന്ന് വരുന്ന ഒരു എൻ ആർ എ ആണ് അപ്പം എൻ്റെ ഒരു ഒരു രീതിയിൽ മറ്റുള്ളവർ കാണുന്ന രീതി വളരെ ഒരു ഉയർന്ന രീതിയിലാണ് ആ തലത്തിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ മറ്റുള്ള എൻ്റെ ബന്ധുക്കളുടെ മുമ്പിലോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിലോ എൻ്റെ അയൽവാസികളുടെ മുമ്പിലോ ഒക്കെ എൻ്റെ ഒരു ഇത് താന്നുപോകും എന്നൊക്കെ ഒരു ഫോൾസ് ബ്രിട്ടൻസ് ഒരു ഫോൾസ് ഈഗോ ആണ് പലപ്പോഴും ഇവരെ ഈ പറയുന്ന പോലെ കടമെടുത്ത് പോലും മുന്നോട്ട് പോകാനായിട്ട് ഇത് വളരെ മോശമായ ഒരു രീതിയാണ് നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ ഒരു ഫാമിലി ബിസിനസ് പോലെയോ ഈപ്പൻ ഈവൻ കൃഷി പോലും വാസ്തവം ഒരു നാല് പശു ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് സുഖമായി ജീവിക്കാൻ ഒക്കുന്ന ഇത് ഒരു 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 വരുമാന മാർഗമാണ് കാരണം മൈക്രോ മൈക്രോടെക്നോളജീസ് ഇന്ന് ഉണ്ട് കേന്ദ്ര സർക്കാരും മറ്റുമൊക്കെ വളരെയധികം ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കാർഷിക ലോണുകളും മറ്റുമൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻഷുറൻസ് പാർട്ടും കൂടെ വളരെ ശക്തമായി ശ്രദ്ധിക്കണം ഈ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇതിനകത്ത് നമുക്ക് പല നഷ്ടങ്ങളും വരുമ്പോഴും ഇപ്പം ഒരു പല ഇൻഷുറൻസ് കമ്പനികളും അതിനകത്ത് ബിസിനസ് ഇൻഷുറൻസ് ഉണ്ട് ഈ ബിസിനസ് ഇൻഷുറൻസിൻ്റെ കൂടെ തന്നെ ഒരു പക്ഷേ ലോസ് ഓഫ് പ്രോഫിറ്റ് ഇൻഷുറൻസ് അപ്പം അങ്ങനെയുള്ള കിന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇതെല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ മാത്രമല്ല ഒരു സെൽഫായിട്ടുള്ള ഇൻഷുറൻസസ് മെഡിക്കലിൻ്റെ കാര്യത്തിലും ഒക്കെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പദ്ധതികളും മറ്റുമൊക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്നിട്ട് മാത്രമേ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അതായത് ഒരു ഒരു നിങ്ങളുടെ ജീവിതം വിദേശ രാജ്യത്തിൽ നിന്നും ഭാരതത്തിലേക്ക് വരുമ്പോഴുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമ നമ്മളെല്ലാവരും പറയാറുണ്ട് വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ ഈ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയെ പറ്റി നമ്മൾ പറയുമ്പോൾ മോഹൻലാൽ അതിനകത്ത് അഭിനയിച്ച ക്യാരക്ടർ തിരിച്ചു വരുന്നു തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരുപാട് ബിസിനസ്സുകൾ പറയുന്നു അതിനകത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറയുന്നു കോൺട്രാക്റ്റിംഗ് ഏറ്റെടുക്കാൻ പറയുന്നു ബാർ ഹോട്ടൽ ചെയ്യണം എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം അവസാനം ചെന്ന് എത്തിയത് ഒരു ബസ് വാങ്ങിക്കുക എന്നുള്ളൊരു ബിസിനസ്സിലാണ് അപ്പോൾ ബസ് വാങ്ങിച്ചതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവസാനം ഇതെല്ലാം ഒരു സിസ്റ്റത്തിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടാണ് ഈ സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷേ ഞാനതിനെ ഒരു വേറൊരു രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു അതായത് എന്തുകൊണ്ടാണ് ആ ഒരു ഫെയിലിയർ വന്നത് ഈ ഫെയിലിയർ വന്നത് അദ്ദേഹത്തിന് ആ പറയുന്ന ഒരു ബിസിനസ് നടത്തുമ്പോൾ ഒരു ഇൻവെസ്റ്ററായിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റിയുള്ളൂ അദ്ദേഹത്തിന് ഒരു ഡ്രൈവറായിട്ടോ കണ്ടക്ടറായിട്ടോ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ക്ലീനറായിട്ടോ ഒന്നും പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ടോട്ടൽ ഡിപ്പെൻഡൻസ് മറ്റുള്ള ആളുകളിലേക്ക് വന്നു ഒരു ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നിൽക്കാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ തൊഴിലുകൾ ഒരു ബിസിനസ് സംരംഭമായിട്ട് നമുക്ക് തുടങ്ങുകയോ ഉള്ള കാര്യങ്ങൾ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ട് മാത്രമേ ഈ തിരിച്ചെത്തുന്ന പ്രവാസികൾ ഒരു ഒരു ഇൻകം ജനറേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫോക്കസിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വേണം ഈ പറയുന്ന ഒരു ഒരു ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇത് ശ്രമിക്കുന്നവരെ നിങ്ങളുടെ ബന്ധുക്കളാകട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളാകട്ടെ എല്ലാവരുടെയും ഒരു ഒരു അഡ്വൈസ് വേണ്ടത് ആദ്യം തന്നെ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ് ജോലി ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാനൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ആദ്യം കഴിയുക ഈ അക്ലമറ്റൈസ് ചെയ്യുക ഈ നമ്മുടെ കേരളത്തിനകത്തുള്ള ബിസിനസ് എൻവറോൺമെൻറ്റ് എന്താണെന്ന് പഠിക്കുക അതിനുള്ള പദ്ധതികൾ എന്തെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ടോടെ കിട്ടുമെന്ന് നോക്കുക എന്നിട്ട് മാത്രം അത് ഒരു ബിസിനസ് പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുക അല്ലാതെ വന്ന ഉടനെ നമ്മളൊരു ബിസിനസ്സുകാരനായി അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതാത് സംസ്ഥാനങ്ങളിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ ഉണ്ട് എന്നാൽ ഇതൊന്നും ഈ കേരളത്തിൽ നമുക്ക് നടക്കില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ബൈജൂസ് പോലുള്ള വലിയ സംരംഭങ്ങൾ തുടങ്ങിയ ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഇത് സംസ്ഥാനത്തിനെ കുറ്റം പറയേണ്ട കാര്യമില്ല നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന അന്തരീക്ഷം തന്നെയാണ് ഇന്ന് ഭാരതത്തിലുള്ളത് Namaskar.